അസലാമലൈക്കും ഷൻസാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിന് കുറച്ച് ടിപ്സ് കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയും ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് പഴുത്ത പഴവും അതേപോലെ തന്നെ ഒട്ടും പഴുക്കാത്ത പഴവും ഇതിന് എടുക്കാൻ പാടില്ല കേട്ടോ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലിരിക്കുന്ന ഒരു പഴമായിരിക്കണം എടുക്കേണ്ടത് ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരുപാട് വെള്ളം പോലെയുള്ള ഒരു ടെക്സ്ചറിലായിരിക്കും ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കിട്ടുക പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ നമുക്കത് മാഷ് ചെയ്തെടുക്കാനും പറ്റില്ല അവിടെ ഇവിടെ ആയിട്ട് കല്ലിച്ച് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറക്റ്റ് പാകമായിട്ടുള്ള പഴമാണ് നിങ്ങൾ പഴം വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് നോക്കി പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി പഴത്തിൻ്റെ രണ്ട് സൈഡും ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത ശേഷം ഞാൻ ബാക്കിയുള്ളത് ഒരു പഴത്തിനെ നാലാക്കി മുറിച്ചെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ആക്കി മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ ഇത് വെള്ളം കുടിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല മുഴുവൻ പഴവും ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ അല്ലേ ഉള്ളൂ നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അതായി കിട്ടും ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചില്ലിങ് അതായത് പണ്ടം തയ്യാറാക്കിയെടുക്കണം ഞാനിവിടെ മുട്ട വെച്ചിട്ടുള്ള പണ്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ വെച്ചിട്ടുള്ള പണ്ടോം ചെയ്തെടുക്കാറുണ്ട് ആയിട്ട് എൻ്റെ വീട്ടിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലായിട്ടും മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കാറുള്ളത് മുട്ട ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തേങ്ങ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ മൂന്ന് മുട്ടയിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് എടുത്തിട്ടുണ്ട് അര ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ഇതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കാനായിട്ട് പഴത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ ഇതിൽ മധുരം ഒരുപാട് ചേർക്കണ്ടട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മുട്ടക്കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതീയിൽ ഇതേപോലെ ഒന്ന് എടുക്കാം ചെറുതീയിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയ പീസായിട്ടായിരിക്കും കിട്ടുക ചെറുതീയിൽ വെച്ചിട്ട് കൈയ്യെടുക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ വിട്ട് വിട്ട് കിട്ടുന്നൊരു പാകത്തിൽ കിട്ടും അപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇതുണ്ടാക്കി വന്ന സമയം കൊണ്ട് നമ്മുടെ പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പഴം വേവിക്കാനായിട്ട് ഞാനൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും സമയം വെച്ചാൽ മതി ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ആ ഒരു ചെറു ചൂടോടുകൂടെ തന്നെ പഴം നമുക്ക് ഉടച്ചെടുക്കണം ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ചൂടോടു കൂടെ തന്നെ നമുക്കിത് പഴം ഒടച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ഒരു കല്ല് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മിയിൽ അരച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ വേണേ അരച്ചെടുക്കാനായിട്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി ഞാൻ ഞാനതിലുണ്ടായിരുന്ന ആ ഒരു കറുത്ത പാർട്സ് ഉണ്ടല്ലോ ആ ഒരു അരി അരി പോലെയുള്ളത് അത് ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ വലിയ വലിയ പീസസ് പീസസൊക്കെ ഉള്ളത് അപ്പോൾ അത് നോക്കുക നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ ഇതേപോലെ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുന്ന സമയത്ത് മനസ്സിലാവും എവിടെയും നമുക്കിങ്ങനെ കട്ട കെട്ടി ഇരിക്കാൻ പാടില്ല ഈ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഉഞ്ഞക്കായ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല ടെക്സ്ചറിൽ ഉഞ്ഞക്കായ കിട്ടുള്ളൂ നന്നായിട്ട് ഉരുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇത് കുഴച്ചെടുത്തിരിക്കണം കേട്ടോ കുഴച്ചെടുത്ത ഉടനെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക ഏറെ കയറി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഹാർഡായി പോകും വീണ്ടും നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കേണ്ടി വരും ഒരു ബൗളിൽ കുറച്ച് ഓയിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിൽ കയ്യിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പഴത്തിൻ്റെ മാവ് എടുക്കാം കൈവെള്ളയിൽ വെച്ചിട്ട് വീണ്ടും ഈ ഒരു ചെറിയ ബൗൾ ഉരുട്ടി ഉരുട്ടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിള്ളലൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ കഴിയും കൈപ്പത്തിയിലും കൂടെ ഞാൻ ഓയിലാക്കിയ ശേഷം ഇതേപോലെ നന്നായിട്ടൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് ടീസ്പൂണിൻ്റെ അടുത്തോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന പഴത്തിൻ്റെ മാവിൻ്റെ ഉരുളയ്ക്ക് വലിപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കുക ഒരുപാട് ഫില്ലിംഗ് ആക്കി കൊടുക്കണ്ട അപ്പോൾ നമുക്കിത് ഉരുട്ടി എടുക്കാൻ പ്രയാസമായിരിക്കും ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഉന്നക്കായാണ് ഞാൻ തയ്യാറാക്കുന്നത് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാവെടുത്താലും മതി കേട്ടോ ഇനി രണ്ട് കൈയിൻ്റെയും ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും ഈ രണ്ട് സൈഡും ഇതേപോലെ കോർത്തിരിക്കുന്ന രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കൈവെള്ളയുടെ രണ്ട് അടിഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം മുഴുവനും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിൽ നമുക്ക് പതിനെട്ടോളം തയ്യാറാക്കി എടുക്കാൻ കഴിയും ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കാം അതായത് പൊരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്ത് വെക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ കാണാം താങ്ക്